നമസ്കാരം. നമ്മളിന്ന് പ്രത്യേകിച്ച് വീഡിയോ ചെയ്യുന്നത് പ്രവാസികളെ ഉദ്ദേശിച്ചാണ്. ഇവൻ പ്രവാസികൾ മാത്രമാവണമെന്നില്ല, നമ്മുടെ ഇവിടെയുള്ള ആളുകളായാലും ഇപ്പോൾ ഇംഗത്തിൽ എന്തെങ്കിലും കുറവ് വരും എന്നുള്ളൊരു പേടിയുള്ള ആളുകളെല്ലാവരെയും സംബന്ധിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ, കോവിഡ് സിറ്റുവേഷനിൽ എല്ലാവർക്കും ഒരു പേടിയുണ്ട്. എൻ്റെ ജോബിന് വല്ല തകരാറ് സംഭവിക്കുകയോ അതേമാതിരി എൻ്റെ ഇംഗത്തിന് വല്ല കുറവ് വരാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത്. ഇത് ന്യായമായിട്ടും നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കേസാണ്. കാരണം മിക്കയിടത്തും ബിസിനസ്സിൽ കുറവുണ്ട്, അപ്പോൾ നമുക്ക് ആ ഒരു ഇംഗത്തിൽ കുറവുണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും പ്രവാസികളെ സംബന്ധിച്ച് നമ്മുടെ നാട് പോലെ അത്ര ഒരു ലേബർ ലോസ് ഒന്നും മാത്രം സ്ട്രിക്റ്റായിട്ടുള്ള സ്ഥലമല്ല. അപ്പോൾ അവർക്ക് കുറച്ചും കൂടിയും എളുപ്പത്തിൽ ഇങ്ങനത്തെ ജോലിയിലുള്ള ഇംഗം കുറയ്ക്കാനും ജോലി നഷ്ടം വർദ്ധിക്കാനൊക്കെയുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് ഒരു സ്ഥലത്ത് ടോക്കിന് പോയ ടൈമിൽ കുട്ടികളായിട്ടുള്ള ഇൻട്രാക്ഷൻ ആയിരുന്നു, എങ്ങനെ പണം മാനേജ് ചെയ്യാന്നുള്ള ടൈമിൽ. അപ്പോൾ കുട്ടികൾ വന്നിട്ട് ചോദിച്ചൊരു കാര്യമുണ്ട്, എൻ്റെ ഫാദർ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്, ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആയിട്ട് തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല, എൻ്റെ ഫാദറിന് ജോലി നഷ്ടമായി കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻ എങ്ങനെ മാനേജ് ചെയ്യുന്നൊക്കെ എന്നിട്ട് ആ കുട്ടി ചോദിച്ചു. അപ്പോൾ ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒരു 12 പോയിൻറ്സ് ഞാൻ മെയിനായിട്ട് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എല്ലാവരും ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ പണം മാനേജ് ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ മിക്കപ്പോഴും എസ്പെഷ്യലി പ്രവാസികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ, ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ എമർജൻസി ഫണ്ട് ഉണ്ടോ എന്നുള്ളതാണ്. എമർജൻസി ഫണ്ട് എസ്പെഷ്യലി പ്രവാസികളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള പണമെങ്കിലും നമ്മളെടുത്ത് ലിക്വിഡായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഈ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് നിങ്ങൾക്ക് വല്ല EMI ഉണ്ടെന്നുണ്ടെങ്കിൽ ആ EMI കൂടിയും കൂട്ടിയിട്ടുള്ള പൈസയാണ് ഞാൻ ഈ പറയുന്നത്. ആ ഒരു എമർജൻസി ഫണ്ട് നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിട്ട് ഉണ്ടായിരിക്കണം. അത് ഉണ്ടെങ്കിലേ നമുക്ക് സുഖമായിട്ട് പണം മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു വർഷത്തിനുള്ളിൽ എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇൻ കേസ് നിങ്ങളാരെങ്കിലും വരാൻ നിൽക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും കൺസ്ട്രക്ഷനോ വീട് പണിയോ അങ്ങനെ എന്തെങ്കിലും വീട് മോടി പിടിപ്പിക്കലോ അങ്ങനത്തെ എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള ചിലവുകൾ, നീക്കി വയ്ക്കാവുന്ന ചിലവ്, അർജൻ്റ് അല്ലാത്ത ചിലവുകൾ വല്ലതും നടക്കുന്നുണ്ടെങ്കിൽ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ അങ്ങനത്തെ ഒരു പണിക്കും നിൽക്കേണ്ട, യാതൊരുവിധ ചിലവ് കൂട്ടുന്ന ഒരു പരിപാടിക്കും നിങ്ങൾ നിൽക്കേണ്ട എന്നുള്ളതാണ് രണ്ടാമത് ചെയ്യേണ്ടത്. എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഫസ്റ്റ് കാര്യം. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ യാതൊരുവിധ അർജൻ്റ് അല്ലാത്ത ഒരു ചിലവ് കാര്യങ്ങൾക്കും നിങ്ങൾ നിൽക്കരുത് എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി മൂന്നാമതായിട്ട് പറയണതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ എന്തെങ്കിലും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് തുനിയാനായിട്ട് നിൽക്കരുത്. ലിക്വിഡിറ്റിയാണ് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു പുതിയ ഇൻഷുറൻസ് എടുക്കാനോ, പുതിയ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ബൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് പറ്റിയിട്ടുള്ള ബൾക്കായിട്ട് എന്ത് ഇൻവെസ്റ്റ്മെൻറ്റിനാണെങ്കിലും നിൽക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും SIP പോകുന്നുണ്ട്, എക്സിസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഇൻഷുറൻസ് അടയ്ക്കുന്നുണ്ട്, ഇതെല്ലാവരും പറ്റുമെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. ഈ എമർജൻസി ഫണ്ടും ബാക്കി എല്ലാ ഫണ്ടൊക്കെ മാറ്റി വെച്ചിട്ട്, എമർജൻസി ഫണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഇൻകം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇപ്പോൾ റണ്ണിങ് SIP നിർത്താണ്ടിരിക്കുക. അതേമാതിരി ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിർത്താണ്ടിരിക്കുക. കാരണം ഇൻഷുറൻസ് നിങ്ങൾ ലാപ്സ് ആയി കഴിഞ്ഞാൽ അടച്ച പൈസ പോകും, പിന്നെ കിട്ടുന്നത് വളരെ തുച്ഛമായിട്ടുള്ള കാശായിരിക്കും. അപ്പോൾ ആ ഒരു ഭീമമായ നഷ്ടം നിങ്ങൾ വരുത്താണ്ടിരിക്കുക. ഇനി SIP ആണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ മാർക്കറ്റ് കുറഞ്ഞിരിക്കുന്ന ടൈമിൽ കൂടുതൽ വാങ്ങാൻ പറ്റിയൊരു സിറ്റുവേഷനാണ്. അപ്പോൾ പറ്റുമെങ്കിൽ എമർജൻസി ഫണ്ടും നിങ്ങൾക്ക് മാനേജ് ചെയ്യാവുന്ന ഫണ്ടും ലോൺ അടയ്ക്കാനുള്ള EMI എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ, ബാക്കി എക്സസ് ഫണ്ട് ഉണ്ടെങ്കിൽ ഇത്തരം ഫണ്ടിലേക്ക് പോകുന്ന പണം ക്യാൻസൽ ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഗുലർ ഇൻകം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ബിസിനസ്സുകാരും, അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ആളുകൾ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് റെഗുലർ ഇൻകം ഓഫർ ചെയ്തുകൊണ്ടും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് റെഡിയായിട്ട് നിൽക്കുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നും അവർ വളരെയധികം നല്ല സുഹൃത്തുക്കളാണ്. ഇപ്പോൾ അവരും നല്ല കാര്യത്തോടെ, നല്ലൊരു ഉദ്ദേശത്തോടെ ആയിരിക്കും നിങ്ങൾക്ക് റെഗുലർ ഇൻകം തരാം, ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് ആക്കാമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അതിലേക്ക് എൻട്രി ചെയ്യാണ്ടിരിക്കണേ നല്ലത്. കാരണം ബിസിനസ്സുകാരാണെങ്കിൽ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ഇൻകം പുതിയതായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി, അതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ സമയത്ത് ദയവേത് അത്തരം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് എടുത്തു ചാടി കടക്കാതിരിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഇനി
നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയതായിട്ട് ഇൻഷുറൻസ് ഏതെങ്കിലും നല്ല സ്കീമെന്ന് പറയും, നല്ല റിട്ടയർമെൻറ്റ് സ്കീമാണ്, ഇനി ഇത്ര കൊല്ലം കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റിട്ടേൺ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്കീമുകൾ നിങ്ങൾക്ക് മുന്നിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ സമയത്ത് ചേരാതിരിക്കുക. കാരണം വെച്ചാൽ ഇതിന് ലിക്വിഡിറ്റി വളരെ കുറവാണ്. മിനിമം 5 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ റിട്ടേണൊക്കെ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അത്തരം സ്കീമുകളിൽ ഇപ്പോൾ എന്ത് പ്രശ്നമായാലും തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഉള്ള കാര്യം. ഇനി അടുത്ത സിറ്റുവേഷൻ മാറിക്കോട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ. അടുത്ത വളരെ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ എക്സ്പെൻസ് മാനേജ് ചെയ്യുക. നിങ്ങൾക്ക് മന്ത്ലി എത്രയാണോ എക്സ്പെൻസ് വരുന്നതെന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. അതേമാതിരി ഓരോ എക്സ്പെൻസ് നടത്തുമ്പോഴും അതിനെ എഴുതി വയ്ക്കുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്യുക. എന്തെങ്കിലും അനാവശ്യമായിട്ട് ചിലവ് വരുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പാലിക്കുക. കാരണം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഒരു ഡിസിപ്ലിൻ ഫോളോ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു പ്രശ്നം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കം ഔട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി അടുത്ത വളരെ പ്രധാനമായിട്ടുള്ള നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ഇൻഷുറൻസിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. എക്സിസ്റ്റിംഗ് ആയിട്ട് മിക്ക ആളുകൾക്കും നല്ല ഇൻഷുറൻസ് ഉണ്ട്, അതിനെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അതേമാതിരി റിവ്യൂ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് വെച്ചാൽ എനിക്ക് ആവശ്യത്തിന് ടേം ഇൻഷുറൻസ് ഉണ്ടോ, എനിക്ക് വേണ്ട ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉണ്ടോ, എനിക്ക് സമ്മർഷയുടെ എത്രയാണ് ഉള്ളത്, അതേമാതിരി എനിക്ക് കറക്റ്റായിട്ടുള്ള ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി ഉണ്ടോ, അത് എനിക്ക് സഫീഷ്യൻ്റ് ആണോ, എൻ്റെ ഡിപ്പെൻഡൻസിൻ്റെയും എൻ്റെ ഫാമിലിയുടെ റിക്വയർമെൻറ്റിനനുസരിച്ചാണോ എനിക്കുള്ള ലൈഫ് ഇൻഷുറൻസ് കവറേജ് എനിക്കുള്ളത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ സമയത്ത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റാണ്, അത് നിങ്ങൾക്കുണ്ടോ, ഉള്ളത് നിങ്ങൾക്ക് സഫീഷ്യൻ്റ് ആണോ, നിങ്ങൾക്ക് വയസ്സായിട്ടുള്ള പേരൻസ് ഉണ്ടോ, അവർക്ക് വേണ്ട ഇൻഷുറൻസ് നിങ്ങൾ കൃത്യമായിട്ട് കവർ ചെയ്തിട്ടുണ്ടോ എന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതിനെന്തെങ്കിലും കറക്റ്റീവ് മെഷേഴ്സ് ഉണ്ടെങ്കിൽ അതിനെടുക്കുക, അല്ലാതെ മറ്റുള്ളതിനൊന്നും വേണ്ട. ഇൻ കേസ് ഇപ്പോൾ ചില പോളിസികളൊക്കെ ചിലപ്പോൾ അത്ര ബെനിഫിറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യണോ, അതെല്ലാവരും കൃത്യമായിട്ട് നോക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇൻഷുറൻസ് മാനേജ്മെൻറ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, കറക്റ്റാണ് നോക്കുക. ഇനി നമുക്ക് വല്ല കടങ്ങൾ വല്ലതുണ്ടെങ്കിൽ ഡെറ്റ് കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക, EMI കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുക, എക്സിസ്റ്റിംഗ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് കൂടുതലാണോ, കൂടുതലാണെങ്കിൽ അതിനെ റീനെഗോഷിയേറ്റ് ചെയ്ത് അത് മാനേജ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇനി മൾട്ടിപ്പിൾ ലോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് മനസ്സിലാക്കിയിട്ട് ഇതിനെല്ലാത്തിനെയും ഒന്നിപ്പിക്കാൻ പറ്റുമോ, അതിൻ്റെ എല്ലാത്തിൻ്റെയും കമ്പൈൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആക്കാൻ പറ്റുമോ, കുറയ്ക്കാൻ പറ്റുമോ, ഏതെങ്കിലും സംവിധാനത്തിൽ എൻ്റെ ഡെറ്റ് എനിക്ക് കൃത്യമായിട്ട് റീസ്ട്രക്ചർ ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് നോക്കുക. അതിന് ഏതെങ്കിലും നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഏതെങ്കിലും എക്സ്പേർട്സിനെ കാണുക, എന്നിട്ട് അവരോട് മൊത്തം ലോണിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, മൊത്തം EMI എത്ര പോകണമെന്ന് മനസ്സിലാക്കുക, മൊത്തം ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കുക, അതിനെ റിയലൈൻ ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ഒരു പേയ്മെൻറ്റ് സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കേണ്ടാവും, അത് കൃത്യമായിട്ട് നമ്മൾ പ്രീവിയസ് ആയിട്ടൊരു ലോൺ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു റിയൽ കേസ് സ്റ്റഡി നമ്മൾ കാണിച്ചിരുന്നുണ്ട്. ഒരു 14% ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്ന ആൾക്ക് ഏകദേശം ഒരു 7.2 7.1 കുറച്ച ഒരു കേസ് സ്റ്റഡി കൊടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഡെറ്റ് റീസ്ട്രക്ചർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഇൻ കേസ് നിങ്ങൾ ജോലി നിർത്തിയിട്ട് ഇങ്ങോട്ട് വന്നേക്കണം, അല്ലെങ്കിൽ വെക്കേഷന് വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു ജോലി ഷോർട്ട് ടൈമായിട്ട് ജോലി നാട്ടിൽ കണ്ടെത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നാട്ടിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ജോലി കണ്ടെത്തുക, അല്ലെങ്കിൽ ചെറിയതെങ്കിലും കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്നൊരു ഇൻകം ഉൽപ്പാദിപ്പിക്കാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, നിങ്ങളൊരു സ്കിൽഡ് വർക്കറാണെങ്കിൽ എന്തെങ്കിലും ഓൺലൈനായിട്ട് ജോലി ചെയ്യാൻ പറ്റുമോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും തരത്തിൽ ചെറിയ ജോലി കണ്ടുപിടിച്ച് ഇവിടെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. നിങ്ങൾക്കറിയില്ല എന്തൊക്കെയാണ് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു കരിയർ ചെറുതായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അതിൽ ഏർപ്പെടാമെന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇൻ കേസ് നിങ്ങൾ വന്നിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിരിക്കുന്നത് തിരിച്ചു പോകാനായിട്ടാണെന്നുണ്ടെങ്കിൽ ആ ജോലി തന്നെ ആയിരിക്കുമോ പ്രവേശിക്കാൻ പോകണം. അതിൽ യാതൊരു ജോലി ഭീഷണിയും ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇവിടെ വേറെ എക്സ്ട്രാ ജോലിയൊക്കെ ആയിട്ട് കൂടാം, എപ്പോഴാണ് തിരിച്ചു പോകാൻ പറ്റുമെന്ന് വെച്ചാൽ അപ്പോൾ പോകാം. പിന്നെ ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെനിന്നേ ജോലി കണ്ടുപിടിക്കാനുള്ള രീതിയിലുള്ള സെർച്ചൊക്കെ ഇവിടെനിന്നേ തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇൻ കേസ് ഇതിനഡീഷണലായിട്ട് ഏതെങ്കിലും സ്കില്ല് ആഡ് ചെയ്യാൻ പറ്റും, ഇനി അതല്ല ഏതെങ്കിലും നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരം ആളുകളായിട്ടുള്ള കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതിനും ശ്രമിക്കുക. ഇപ്പോൾ ഒരു ജോലി നഷ്ടപ്പെടുന്നതിനുള്ള ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ആർക്കാണോ നിങ്ങൾക്ക് ജോലി കിട്ടിക്കാനായിട്ട് സഹായിക്കാൻ വരണം, അവരുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇനി ജോലി കണ്ടെത്താനായിട്ട് ഏതെങ്കിലും രീതിയിൽ റെസ്യൂമ് പ്രിപ്പയർ ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാരെ കോൺടാക്ട് ചെയ്യാൻ ഇതെന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ചെയ്യുക. എന്തെങ്കിലും സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യുക. ഇനി ഓൺലൈനായിട്ട് ജോബ് അപ്ലൈ ചെയ്യാൻ വരണമെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യുക. ഇതെല്ലാവരും യാതൊരുവിധ മുടക്കമില്ലാണ്ട്
ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സമയത്ത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാവുന്ന കാര്യം വെച്ചാൽ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗോൾ ബേസ്ഡ് ആണോ? നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റിട്ടയർമെൻറ്റ് സോറി എമർജൻസി ഫണ്ട് പ്ലാനിങ്ങും പിന്നെ ഇൻഷുറൻസ് പ്ലാനിങ്ങും ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾ ബേസ്ഡ് ആണോ? നിങ്ങൾക്ക് റിട്ടയർമെൻറ്റിന് ഒരു പ്ലാനുണ്ടോ? റിട്ടയർമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നൊക്കെയാണ് ചെയ്യാൻ വരണത്, എത്രയാണ് നമ്പർ, ഇതിനെപ്പറ്റി കൃത്യമായ ധാരണ നിങ്ങൾക്കുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ ശ്രമിക്കുക. അതേമാതിരി നിങ്ങൾക്ക് റിട്ടയർമെൻറ്റിന് മുന്നേ ചെയ്യേണ്ട ഗോളുകൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ റിട്ടയർമെൻറ്റിനെ കുറിച്ചിട്ട് തന്നെ ഇതിനു മുന്നേ വേറൊരു വീഡിയോ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 10 പ്ലാനായിട്ട് എങ്ങനെ റിട്ടയർമെൻറ്റിൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. അതിൽ പറയണനുസരിച്ച് നിങ്ങൾ ഗോള് റിട്ടയർമെൻറ്റിനുള്ള പ്ലാനിങ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ റിട്ടയർമെൻറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? അത് നിങ്ങൾ ചെയ്തെടുക്കുക. അതേമാതിരി റിട്ടയർമെൻറ്റിന് മുന്നുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഗോളുകളാണ് അച്ചീവ് ചെയ്യേണ്ടത്, അതിനുള്ള സംവിധാനങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ട് അത് ചെയ്തു വയ്ക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു ഒരു ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടി നോക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മിനിമം ഒരു വർഷത്തെങ്കിലും ജീവിക്കാനുള്ള എമർജൻസി ഫണ്ട് കരുതി വയ്ക്കുക. അതേമാതിരി എക്സിസ്റ്റിംഗ് ഇൻഷുറൻസിനെ മോണിറ്റർ ചെയ്യുക. അതേപോലെ തന്നെ പുതിയ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബ്ലോക്ക് ആവുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലൊന്നും ഏർപ്പെടാതിരിക്കുക. ഇനി അതേമാതിരി കടങ്ങളുണ്ടെങ്കിൽ അതിനെ നമുക്ക് റീനെഗോഷിയേറ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് റേറ്റ് നന്നാക്കാൻ പറ്റുമോ, ഇ എം ഐയിൽ വല്ല വ്യത്യാസം വരുത്താൻ പറ്റുമോ, അതേമാതിരി നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളൊക്കെ നമ്മുടെ ഗോൾ അനുസരിച്ചാണോ റിട്ടയർമെൻറ്റ് കറക്റ്റാണോ എന്ന് നോക്കുക. ഇൻ കേസ് ജോലിയിൽ വല്ല കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഇനി അടുത്ത ജോലി കണ്ടെത്താനും ഷോർട്ട് ടൈമായിട്ട് ജോലി കണ്ടുപിടിക്കാനുള്ള നീക്കുപോക്കുകൾ നടത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സർവൈവ് ചെയ്യാനും അടുത്ത കരിയറിൻ്റെ ഒരു നെക്സ്റ്റ് ജമ്പ് തുടങ്ങാനും ഈ ഒരു ടൈം നിങ്ങൾക്ക് ഉപകാരപ്രദം എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രീതിയിലുള്ള കരിയറും ലൈഫിൽ ആംബിഷനുകളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിപ്പോൾ നിർത്തുന്നു. ഇതുമായിട്ട് സംബന്ധിച്ചുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസും ഡിസ്കഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കുക, നമ്മളെ വിളിച്ച് ചോദിക്കുക. പിന്നെ ഇതിൽ ഒത്തിരി ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റും പിന്നെ ലോൺ വീട്ടിൽ നിന്നും പിന്നെ എമർജൻസി ഫണ്ട് ഫിക്സ് ചെയ്യണതും ഇൻഷുറൻസ് ഫിക്സ് ചെയ്യണതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും പ്ലീസ് കോണ്ടാക്ട് അസ്, നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണും വരെ. ഓക്കെ, ബൈ, താങ്ക് യു.